പൊരിച്ച പത്തിരി നമ്മൾ പല വിധത്തിൽ നമ്മൾ പല പ്രാവശ്യം നമ്മൾ പല സ്ഥലത്തും കഴിച്ചിട്ടുണ്ടാവും. നമ്മൾ കറിയുടെ കൂടെ കഴിച്ചിട്ടുണ്ടാവും, ഇല്ല ചായയുടെ കൂടെ ലൈറ്റ് മധുരത്തിലെ പൊരിച്ച പത്തിരി കഴിച്ചിട്ടുണ്ടാവും. ഈ ലൈറ്റ് മധുരത്തിലെ പൊരിച്ച പത്തിരിയാണ് എൻ്റെ ഫേവറേറ്റ്. ഒരുപാട് കാലത്തെ അന്വേഷണ ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പൊരിച്ച പത്തിരിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് വെള്ളം തിളപ്പിക്കണം, അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക. കൈക്കണക്കാണേ ഇതിലേക്ക് നമ്മൾ പച്ചരി പൊടിച്ചത് നൈസായി പൊടിച്ച പത്തിരിപ്പൊടി നമ്മൾ ആഡ് ചെയ്യണം. കുറച്ച് കുറച്ച് ആഡ് ചെയ്യുക, എന്നിട്ട് ഈ ഒരു പരുവത്തിലാവണം. അതായത് കുറച്ച് വെള്ളത്തിൽ കിടന്ന് ഒരു കാൽ ഭാഗം നമ്മൾ വെന്ത ഒരു പൊടിയുടെ ലെവലിലെത്തണം. ഇത് ചൂടോടെ തന്നെ നമ്മൾ കുഴച്ചെടുക്കാൻ പോവാണ്. മലബാറിലെ നൈസ് പത്തിരിയുടെ റെസിപ്പിയും സെയിം തന്നെയാണ്. പക്ഷേ ഇതിന്ന് വ്യത്യാസമാക്കുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ആഡ് ചെയ്യുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് തേങ്ങയും അതുപോലത്തെ നല്ല ജീരകവും ഉള്ള ഒരു മിക്സ്ചർ. ഇത് കൂട്ടി കുഴച്ച് നമ്മൾ പരത്തി ഒരു ആവറേജ് ഒരു അര ഇഞ്ച് കട്ടിയിൽ നമ്മൾ പരത്തി ഒരു അച്ചോ അല്ലെങ്കിൽ ഒരു മൂടിയൊക്കെ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് വെളിച്ചിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്ലെയിമിൽ നമ്മൾ ഫ്രൈ ചെയ്യേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇത് നമുക്ക് കറിയുടെ കൂടെ നല്ല എരിവില്ല ചിക്കൻ്റെ മട്ടൻ്റെ ബീഫിൻ്റെ ഇല്ല കടലക്കറിയുടെ കൂടെ വരെ നമുക്കിത് പൊളിക്കാൻ പറ്റും. എന്നാൽ എൻ്റെ ഫേവറേറ്റ് ഞാൻ പറഞ്ഞേ മധുരല്ല പൊരിച്ച പത്തിരിയാണ്. ഇതിന് വേണ്ടത് ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾ വെള്ളം തിളപ്പിക്കും അതിൽ ഉപ്പിടൂലേ, അതിൻ്റെ ഒപ്പം ഇത്തിരി പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു കീ ഡിഫറൻസ് എന്താ വെച്ചാൽ നമ്മളിത് കുഴയ്ക്കുമ്പം ഇതിലേക്ക് കരിഞ്ചീരകം ആഡ് ചെയ്യണം. കലൂഞ്ചി അല്ലെങ്കിൽ നിഗം സീഡ്സ് എന്നൊക്കെ പറയുന്നൊരു സംഭവമാണിത് കരിഞ്ചീരകം. ഇതും ആഡ് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്താൽ നമ്മുടെ പൊരിച്ചപ്പത്തിൽ ചായയുടെ കൂടെ കഴിക്കാനുള്ളതും റെഡിയായി. നമ്മളിതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പൊടി തൂണ് എന്താ വെച്ചാൽ കുറച്ച് ക്രിസ്പിനെസ് പുറത്ത് എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഫ്ലെയിമിൽ നമ്മളിത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പൊളച്ച് വരും, പുറത്ത് ഉള്ള് വേവില്ല, പുറം ബ്രൗൺ ആവും. അപ്പം നമുക്ക് ഈവൻലി കുക്കായി കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യണം, ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ട്രൈ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.